സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കണ്ടു ഒരു സാവധാന നടത്തം, ദൈവത്തോടൊത്ത് പുറപ്പാട് വഴിയിലൂടെ. ഇന്ന് സങ്കീർത്തനം 1 നിയമാവർത്തനം 30:15 മുതലും ലൂക്ക 9:22 മുതലും ഈ നടത്തത്തെ തന്നെയാണ് കുറിക്കുന്നത്. സങ്കീർത്തനം 1 നിയമാവർത്തനവുമാകട്ടെ രണ്ട് വഴികളുടെ തിരഞ്ഞെടുപ്പാണ് സൂചിപ്പിക്കുന്നത്. ദ ടു വേയ്സ്, നന്മയുടെയും തിന്മയുടെയും വഴി, അഥവാ ജീവന്റെയും മരണത്തിന്റെയും വഴി. നന്മയെ തിരഞ്ഞെടുത്ത് ജീവനെ പുണരുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, തിന്മയെ പുണരാനും മരണത്തിലേക്കെത്താനും. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ, പുറപ്പാടിൻ്റെ ഈ മരുഭൂമി സ്വാതന്ത്ര്യത്തിൻ്റെ വിശാല വീതിയാണ്, എ തൊറോഫെയർ ഓഫ് ഫ്രീഡം. മാത്രമല്ല, ഇന്നലെ യാക്കോബ് ശ്രീഹ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ചെറിയ കുരുന്ന് കാൽവയ്പ്പുകളോടെയാണ് തിന്മയിലേക്കും തിന്മയിൽ നിന്ന് മരണത്തിലേക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ രൂപപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമായി മാറുന്നത്. ഷേപ്പിംഗ് അവർ ഫ്രീഡം ആൻഡ് അവർ ചോയ്സസ്. സുവിശേഷം ലൂക്ക 9:22 മുതലാകട്ടെ ഇങ്ങനെ ഇരുവഴികളെക്കുറിച്ചല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളിലെ ഇരുമുടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദ ഡബിൾ വേ. നാം ഏത് വഴി തിരഞ്ഞെടുത്താലും അവിടെ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധവും സഹജനം നമ്മളും തമ്മിലുള്ള ബന്ധവും കുറിക്കപ്പെടുകയാണ്. കുരിശെന്ന അനുഭവമാണ് ഈ ഇരുമുടി കുറിക്കുന്നത്. ദ ഡബിൾ ക്രൗൺ. കുരിശിന്റെ നെടിയ ഭാഗം, വെർട്ടിക്കൽ സൈഡ്, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നത് പോലെ, കുറുകെയുള്ള ഭാഗമാകട്ടെ, ഹൊറിസോണ്ടൽ, ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തെയാണ് കുറിക്കുന്നത്. അങ്ങനെ ദൈവവും ഞാനും നീയും ചേർന്നുള്ള ഒരു പരസ്പര ശൃംഖല, മാട്രിക്സ് രൂപപ്പെടുകയാണ്. അവിടെ എൻ്റെ ജീവന്റെ ഓരോ തുടിപ്പും ഉടലിന്റെ ഓരോ ചലനവും കുരിശണിയലായി മാറുകയാണ്. ഈ അനുദിന കുരിശുമെടുത്ത് നാഥന്റെ പിന്നാലെ വരാനാണ് നാഥൻ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നതും. സ്വജീവൻ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട്, ജീവൻ സൂക്കോൺ, ജീവിതത്തിന്റെ ആകെ തുകകളാണത്. വചനമണിയുന്ന സൂക്കയായി മാറാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ഈ വാക്ക് ഇനിയും നമ്മൾ പരിചയപ്പെടും ഇന്ന്. ഈ ക്രിസ്തീയ ധർമ്മത്തിന്റെ കുരിശുരേഖ ഇന്നലെയും നമ്മൾ കണ്ടിരുന്നു. 2 കൊരിന്ത്യർ 5 ശ്രീഹ പറയുമ്പോൾ, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് എന്ന്. കാരണം നമ്മൾ വഴി ദൈവം അപരനെ തൊടുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കൃപയും അധികാരങ്ങളും അത് അപരനിലേക്ക് ചൊരിയപ്പെടുമ്പോഴാണ് രക്ഷാനിർണയമാകുന്നത്. ഇന്ന് സന്ദർഭവശാൽ പുരാതന റോമിലെ ഹാഡ്രിയൻ ചക്രവർത്തിയെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി. കാരണം ഇന്നത്തെ വിശുദ്ധരായ വിശുദ്ധ ഫൗസ്തീനും ജോവീറ്റായും ഹാഡ്രിയാന്റെ കാലത്താണ് രക്തസാക്ഷിത്വം വരിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട്. മതമർദ്ദനത്തിന് പേരുകേട്ട ഒരു ചക്രവർത്തി ആയിരുന്നില്ല ഹാഡ്രിയാൻ. അദ്ദേഹം സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഒരു കൗതുകം കാത്തു സൂക്ഷിച്ചവനാണ്. ഗ്രീക്ക് ഗൂഢമതങ്ങളിലൂടെ രക്ഷ തേടിയവനാണ്. ക്രിസ്തീയ ആരാധന സ്ഥലങ്ങൾക്കായി വിഗ്രഹങ്ങളില്ലാത്ത ദേവാലയങ്ങൾ പണികഴിപ്പിച്ചവനാണ് ഹാഡ്രിയൻസ് ടെമ്പിൾസ്. മതവും രാഷ്ട്രീയവും സമന്വയിപ്പിച്ചവനാണ്. രാജ്യത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കി സുസ്ഥിരമാക്കിയവനാണ്. മതവും രാഷ്ട്രവും എന്ന ആ സങ്കലനം എന്റെ താല്പര്യത്തെ ഉണർത്തുകയാണ്. കാരണം ഈ ദിവസങ്ങളിൽ നാഥൻ ഈ ചേരുവയിൽ ഉടലെടുക്കുന്ന പുളിമാവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഫരിസേയരും ഹെറോദ്യരും, ദൈവവും സഹജനുമായുള്ള നമ്മുടെ സമ്പർക്കങ്ങളെക്കുറിക്കുന്ന അനുഭവം തന്നെയാണ് ഈ സങ്കലനം, മതവും രാഷ്ട്രീയവും. മാത്രമല്ല, ഇന്ന് നാഥൻ പറയുന്നുണ്ട് തന്റെ പീഡാനുഭവത്തെക്കുറിച്ച്. മനുഷ്യപുത്രൻ മതപ്രമാണികളുടെയും ദേശാധികാരികളുടെയും കയ്യിലേൽപ്പിക്കപ്പെട്ട് വധിക്കപ്പെടുമെന്ന്. മതവും രാഷ്ട്രീയവും ദേവാലയവും അരമനയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് കർത്താവിന്റെ കുരിശിനെ വാർത്തെടുത്തത് എന്ന് മറക്കരുത്. റോമാ ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു മനുഷ്യപുത്രനായിട്ടല്ല തന്നെ തന്നെ മനസ്സിലാക്കിയിരുന്നത്, അതിവിശിഷ്ടനായ ഒരു ദൈവികനായിട്ടായിരുന്നു. മറ്റെല്ലാ മനുഷ്യപുത്രരെയും കാൾ അതിവിശിഷ്ടനായിട്ട്. നോമോസ് എം സൂക്കോൺ എന്ന് പറയും, നേരത്തെ നമ്മൾ കണ്ട അതേ വാക്ക് തന്നെ, സുക്കെ. അതായത് പ്രപഞ്ചം മുഴുവൻ ക്രമപ്പെടുത്തുന്ന ദൈവിക ജ്ഞാനം, ലോഗോസിന്റെ ആൾരൂപമാണ് താനെന്നാണ് ചക്രവർത്തി കരുതുന്നത്. നിയമത്തിന്റെ പൊരുളണിഞ്ഞവൻ. അതിനാൽ തന്നെ അവന്റെ ചെയ്തികളെല്ലാം ദൈവിക ചെയ്തികളായി വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുന്നു. ഇത് ദൈവവുമായുള്ള അവന്റെ നെടുകയുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്, വെർട്ടിക്കൽ ലൈൻ. ഇനി കുറുകെയുള്ളൊരു തലമുണ്ട്, സഹജീവികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അവൻ പൊന്തിഫെക്സ് മാക്സിമൂസ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. മഹാപുരോഹിതന്റെ സ്ഥാനമാണത്. എല്ലാ ബലികളുടെയും പെരുമാൾ അവനാണെന്ന മട്ടിൽ. ഏറ്റവും വലിയ പാലം പണിക്കാരൻ എന്നാണ് ആ വാക്കിന്റെ അക്ഷരാർത്ഥം. പക്ഷേ ഇങ്ങനെ ഒരു ചക്രവർത്തിയുടെ വാഴ്ചയിലാണ് ആ വിശുദ്ധ രക്തസാക്ഷിത്വം വരിക്കുന്നതെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ചക്രവർത്തിയെ അലങ്കരിച്ച ആ ഇരുമുടികൾ, അഥവാ മേൽപ്പറഞ്ഞ രണ്ട് പദവികൾ, കുരിശിന്റെ ഇരുമുടികളുമായി ചേർന്നു പോകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്രിസ്തീയമായ ദൈവിക വിചാരവും സഹജ വിചാരവും. ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ നോമോസ് എം സൂക്കോൺ തന്നെയാണ്, വചനത്തെ, ദൈവിക നിയമത്തെ പൊരുളായി അണിഞ്ഞവൻ. ഇന്ന് സങ്കീർത്തനം 1 പറയുന്നത് പോലെ, രാവും പകലും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവന്റെ ഭാഗ്യാവസ്ഥയാണത്. അവൻ തന്നെയാണ് പൊന്തിഫെക്സ് മാക്സിമൂസ്, അപരനെ ചേർത്ത് പിടിച്ച് പാലങ്ങൾ പണിയുന്നവൻ, അവരുടെ ജീവിതങ്ങളിലേക്ക് സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയുന്നവൻ, അവരനെ ചേർത്ത് പിടിച്ച് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവൻ. ഇന്നലെ നാം കണ്ടതുപോലെ
കുരിശ് ഒരു പാകം, പ്രസ് ബൗട്ടേഴ്സ് മാത്രമല്ല പാലം കൂടിയാണ്. കുരിശ് പാലം, കുരിശ് പാകം.